ഹായ് നമസ്കാരം എല്ലാവർക്കും സാറ്റലൈറ്റ് ഇൻഫോയുടെ സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഇൻഫോ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ തന്നെയാണ് ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾ രണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം, അന്താരാഷ്ട്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് തീർച്ചയായിട്ടും ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാം. ലോകത്തിലെ ഇ കോമേഴ്സ് ഭീമന്മാരായ അലിഎക്സ്പ്രസ്സും അതുപോലെ ഇപ്പോൾ ബാങ്ഗുഡും രണ്ടും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസമെന്നും, കാരണം 2017 മുതൽ അലിഎക്സ്പ്രസ്സിൽ നിരോധിക്കുന്നത് വരെ, മൊബൈൽ ആപ്പ് നിരോധിക്കുന്നത് വരെ ഞാൻ അതിൽ നിന്നും പർച്ചേസ് ചെയ്തിരുന്നു. അതിൻ്റെ പ്ലാറ്റിനം കസ്റ്റമറായിരുന്നു. 500 മുകളിൽ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് എല്ലാ ഐറ്റംസും ചെറിയ ഐറ്റംസൊക്കെ ചെറിയ വിലകളിൽ നമുക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ആശ്വാസം. ചിലപ്പോൾ 10-15 ദിവസം മുതൽ 45-60 ദിവസം വരെ അവരെ പോളിസി ഉണ്ടായിരുന്നു. 90 ദിവസത്തിനുള്ളിൽ സാധനം വന്നില്ലെങ്കിൽ ഫുള്ള് റീഫണ്ട്. അപ്പോൾ അന്നത്തെ ആ വിലയുമായിട്ട് പിന്നീട് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിരോധിച്ചതിന് ശേഷം കാര്യമായിട്ട് 5-6 മാസമായിട്ട് ഒന്നുമില്ലാതായി. പിന്നീടാണ് ബാങ്ക്ഗുഡിൻ്റെ വരവ്. ഈ ബാങ്ക്ഗുഡിൽ അലിഎക്സ്പ്രസ്സിലും കിട്ടുന്ന സാധനങ്ങൾ ഒക്കെ തന്നെയാണ്. ഏതായാലും വീഡിയോയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ബാങ്ക്ഗുഡും അലിഎക്സ്പ്രസ്സും തമ്മിൽ കുറച്ച് സാധനങ്ങളുടെ വ്യത്യാസമുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിലകളെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ തന്നെയാണ്. ഞാൻ മുമ്പ് പർച്ചേസ് ചെയ്ത നല്ല ഓഡിയോ കേബിളാണ്. ഈ ഓഡിയോ കോളിന് ഇപ്പോൾ ഇതിൽ വിലയിട്ടത് 602 രൂപയും ഷിപ്പിംഗ് 203 രൂപയും, ഏകദേശം 850 രൂപയുടെ അടുത്ത്, 840-850 രൂപയുടെ അടുത്ത് ഉണ്ടാവും. പക്ഷേ ഇത് അലിഎക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങുമ്പോൾ കേവലം 200 രൂപയിൽ താഴെയാണ് കിട്ടിയത്. 300 രൂപയിൽ താഴെ മാക്സിമം കിട്ടിയിരുന്നു. ഇന്ന് ആ ഒരു വില വർധനവ് കാര്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സാധനത്തിൻ്റെ ക്വാളിറ്റി ഒന്നും കുറഞ്ഞിട്ടില്ല. ഇന്ന് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പലരും പല സാധനങ്ങളും ഇൻ്റർനാഷണൽ ക്വാളിറ്റിയോടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാങ്ക്ഗുഡിനെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമാണ്. അതുപോലെ നിരവധി അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റംസ് ഡ്യൂട്ടി ഇതിന് വേണ്ടി വരും. ചില സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കേണ്ടി വരും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതവർ ഇട്ടാൽ, ഞാൻ എത്രയോ തവണ അലിഎക്സ്പ്രസ്സിൽ നിന്ന് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിരുന്നു. ഈ ഒരു സാധനം നോക്കുക, ഓഡിയോ ടോപ്പ് ഗിയർ എന്ന് പറയുന്ന ഓഡിയോ ഇതിൻ്റെ വില ഇന്ന് ഫ്ലിപ്കാർട്ടിലുള്ള അതേ വില തന്നെയാണ്. അതിൽ ഏകദേശം 3144 രൂപ. അലിഎക്സ്പ്രസ്സിൽ നിന്ന് 1250 മുതൽ 1600 വരെ വിലകളിൽ പല മോഡലുകൾ നമുക്ക് കിട്ടിയിരുന്നു. കേവലം ഇത് കമ്പാരിസൺ നടത്തുന്നത് ഒരു 6-8 മാസത്തെ വിലയുമായിട്ടാണ്. ബാങ്ക്ഗുഡിലേക്ക് പോകുമ്പോൾ അതേ സാധനങ്ങളൊക്കെ അവിടെ കിട്ടാനുണ്ട്. പക്ഷേ വില അതിൻ്റെ 3 ഇരട്ടി കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അലിഎക്സ്പ്രസ്സിൽ ഇഷ്ടം പോലെ ചൈന പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് നമുക്ക് കിട്ടിയിരുന്നു. ഇതിൽ ഫ്രീ ഷിപ്പിംഗ് ഇല്ല. ഒരു സാധനത്തിന് പോലും ഇവിടെ ഫ്രീ ഷിപ്പിംഗ് വന്ന സംഭവമില്ല. എല്ലാവരും ചിലപ്പോൾ 50 രൂപയുടെ ഒരു സാധനം നമ്മൾ എടുക്കുന്നെങ്കിൽ 200-250 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. ഷിപ്പിംഗ് ഇല്ലാത്ത ഒരു പരിപാടിയും ഇതിലില്ല എന്നുള്ളതാണ് ഞാനിതിൽ നോക്കുമ്പോൾ ഉള്ള കമ്പാരിസൺ. കാരണം ഇത് രണ്ടിലും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാങ്ക്ഗുഡിൽ നിന്ന് ഇതുവരെ സാധനങ്ങൾ വരുത്തിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സാധനം മാത്രമാണ് ആകെ വരുത്തിച്ചത്. അപ്പോൾ 40-30-40 ദിവസം ആവറേജ് ഡ്യൂറേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവരുടെ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നല്ലൊരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സൈറ്റിനെ ആശ്രയിക്കാം. പക്ഷേ പല സാധനങ്ങൾക്കും ഇന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൺലൈൻ സൈറ്റിലുള്ള വില തന്നെ ചിലതിനുണ്ട്. കാരണം ഇതേ ഓഡിയോ ഗിയർ നമ്മുടെ ഇത് ഫ്ലിപ്കാർട്ടിൽ ഇതേ പൈസക്ക് കിട്ടും, 3200. കൺവേർട്ടർ, പ്രത്യേകിച്ച് നമ്മുടെ സൗണ്ട് കൺവേർട്ടർ. പക്ഷേ ലോകത്തുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും കുതിച്ചു ചാടപ്പെടുന്ന കാലഘട്ടത്തിൽ വളരെ നല്ല വിലക്കുറവിൽ നല്ല അന്താരാഷ്ട്ര ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെച്ചം. ഇതൊരു ഒപ്റ്റിക്കൽ ടോസ്ലിങ്ക് കേബിളാണ്. 250-300 രൂപയ്ക്ക് കിട്ടിയതിന് വിലയിടുന്നത് ടോസ്ലിങ് കേബിളിന്, കോയക്സൽ ടോസ്ലിങ് കേബിളിന് 527 രൂപയും പ്ലസ് ഷിപ്പിംഗ് 200 സംതിങ്ങും വരുന്നുണ്ട്. എല്ലാം കൂടെ നല്ലൊരു തുക വരുന്നുണ്ട് എന്നുള്ളതാണ് അലിഎക്സ്പ്രസ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു വിദേശ സാധനങ്ങൾ വരുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി തീർച്ചയായിട്ടും 42% നമ്മൾ പ്രതീക്ഷിക്കണം. അത് ചുമത്തപ്പെടും. അത് അടക്കുക എന്നുള്ളത് നമ്മൾ വാങ്ങിയാലേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ HDMI 2.0 വരെ നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള കേബിളിനൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ അലിഎക്സ്പ്രസ്സിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്നൊക്കെ ഞാൻ സാധനം അലിഎക്സ്പ്രസ്സിൽ നിന്ന് പണ്ട് വരുത്തിച്ചതായിരുന്നു. അപ്പോൾ ബാങ്ക്ഗുഡിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പം ചിലതിന് 300 രൂപയുണ്ട്. പക്ഷേ അതിന് ഷിപ്പിംഗ് 212 രൂപയുണ്ട്, 301 രൂപ ഏകദേശം ഷിപ്പിംഗ്. ആ സാധനത്തിൻ്റെ ഒരു 60-70% അടുത്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. പണ്ടത് സൗജന്യമായിരുന്നു. ഇത് 4-port DIY സ്വിച്ച്.
അമ്പത് എഴുപത് രൂപക്ക് അലി എക്സ്പ്രസ്സിൽ നിന്ന് കിട്ടിയ സാധനത്തിന് ഇന്നത്തെ വില 296 പ്ലസ് ഷിപ്പിംഗ്. അതുപോലെ ഫോർ പോർട്ടിൻ്റെ ഡൈസിക് സ്വിച്ച് 500 രൂപക്ക് ആവറേജ് അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിച്ച് രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന് ബാംഗ്ലൂരിലിട്ട വില 722 രൂപയും പ്ലസ് ഷിപ്പിംഗ്. ഷിപ്പിംഗ് ഏകദേശം അതിൻ്റെ 50% അടുത്ത് വരും, ഏകദേശം വരും. ഏകദേശം പറയുമ്പോൾ ഓരോ സാധനത്തിനെയും 40 മുതൽ 60% വരെ ഷിപ്പിംഗ് ചാർജ്, ചെറിയൊരു 1500 രൂപ 2000 രൂപയിൽ താഴെയുള്ള ഏത് സാധനം എടുത്താലും അതിൻ്റെ ഒരു 50% ഷിപ്പിംഗ് ചാർജും ഉണ്ട്. അതുപോലെ ബോക്സുകൾക്കൊക്കെ നല്ല വിലയാണ് അവിടെ ഉള്ളത്, കാരണം മുമ്പ് വാങ്ങിയ വിലയുടെ ഇരട്ടിയോളം വില അതിന് വരുന്നുണ്ട്. ഐബ്രോ ബോക്സിൻ്റെ 2000 രൂപ 1800 രൂപയുടെ ബോക്സിൻ്റെ വില ഇന്ന് അതിൽ 4000 രൂപയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. പല ചില ബോക്സുകൾക്ക് റിമൈൻസ് ആണ്, പണ്ടുണ്ടായതുപോലെയുണ്ട്. എന്നാലും പണ്ട് കിട്ടിയ പ്രൊഡക്ട്സ് പോലും ഇപ്പോൾ അതിൽ കിട്ടാനില്ല. കൂടുതൽ പ്രൊജക്ടറുകളൊക്കെയാണ് അതിൽ ഉള്ളത്. തീർച്ചയായിട്ടും പ്രൊജക്ടറുകളൊക്കെ വാങ്ങുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്തായാലും പ്രതീക്ഷിക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവും. അതടച്ചാൽ മാത്രമേ നമുക്ക് ഇവിടത്തേക്ക് സാധനം കിട്ടുകയുള്ളൂ. പക്ഷേ ഇന്ന് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും പലരും ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനേതായാലും റെക്കമെൻഡൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടാകും വാങ്ങാം, പക്ഷേ ഈ ഒരു വിവരം എല്ലാവരെയും അറിയിച്ചു എന്ന് മാത്രം നമ്മുടെ ട്രാക്കേഴ്സ് ഗ്രൂപ്പിൽ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നമുക്കിവിടെ നിർത്താൻ സമയമായി. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി അലി എക്സ്പ്രസ് പുനരാരംഭിക്കുമോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ജനപ്രീതി, അതിന് വർദ്ധിച്ച ജനപ്രീതി, കാരണം പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു അഭിനിവേശം പ്രൊഡക്റ്റുകൾക്കോട്, അതും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളോട്, അതാണ് ഇവരുടെ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.